ഇതാണ് വരാപ്പുഴയിൽ എക്സ്പോർട്ട് പോകുന്ന ക്രാബും വലിയ കൊഞ്ചൊക്കെ ഒക്കെ കിട്ടുന്ന കടാട്ട ഇവിടെ നിന്നാണ് ഞാനീ ഞാൻ മേടിച്ചിരിക്കുന്നത് വീട്ടിലെത്തിയിട്ട് പോലെ ഇവന്മാര് മര്യാദ നിൽക്കണ ലെവലൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടിയൊക്കെ കളിക്കുകയാണ് ഇനി ഞാൻ മുക്കിക്കൊല്ലണം എന്നുള്ളവർക്ക് അങ്ങനെ ഇനി കുത്തി കൊല്ലണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാട്ടാ ഇനി നമ്മൾ ഞാൻ ഇന്നെ റോസ്റ്റ് ചെയ്യല്ലേ അതിന് വേണ്ടിട്ട് ഉരുളിലോട്ട് വെളിച്ചെണ്ണൊഴിച്ച് ഉടാക്കിയിട്ട് ഒരു പന്ത്രണ്ട് സവാളയാട്ട കാരണം കുറച്ച് നീളത്തിലത് കളറൊക്കെ കണ്ടില്ലേ ഇതേപോലെ അങ്ങ് വഴിറ്റി എടുക്കണം പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി ചതച്ചെടുത്തതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചോ ചേർത്തിട്ട് പിന്നെ അങ്ങ് വാട്ടി കൊടുക്കുക ഇനി രണ്ട് തക്കാളിയാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ പുറകെ തന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അങ്ങ് വഴി കൊടുക്കുക ഈ പൊടികളുടെ പച്ചപ്പുടം ഒക്കെ മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഞണ്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനുണ്ടല്ലോ ആദ്യം അതിന്റെ ആ ഒരു ദശമുള്ള ഭാഗമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊന്നു കണ്ടില്ലേ നല്ലോണം പൊന്നുണ്ടായിരുന്നിട്ട് ഈ ഞണ്ടിൻ്റെ ഉള്ളില് നമ്മൾ ഈ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിന്റെ പുറകെ ഞാൻ എന്റെ കാലൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇന്നത്തേക്ക് ഒന്നരക്കപ്പളം തേങ്ങാപ്പാലം ഏർത്ത് കൊടുക്കണ്ടിട്ടാ പിന്നെ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള കറിവേപ്പലയും ചേർത്ത് കൊടുക്കുക ഇനി ഇന്നത്തേക്ക് ഉണ്ടല്ലോ ഒരു തക്കാളി ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് അതും വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ അടച്ചു വെക്കുക ജസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് തളച്ച് പറഞ്ഞ സമയത്ത് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇനി അവിടെ മൂടി കൊടുക്കുക ഇനി നമ്മൾ ഞണ്ടൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് കഴിയുമ്പോണ്ടല്ലോ കുറച്ച് ഗരം മസാല പൊടിയും കുരുമുളകിന്റെ പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ തലപ്പാലില്ലേ അതൊരു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവെച്ചെണ്ണ ഇങ്ങനെ കൊടുത്ത് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഞാനുണ്ടല്ലോ രാവിലെ ആട്ടാ ഇത് ഉണ്ടാക്കിയിരിക്കണേ എന്നിട്ട് പിന്നെ കഴിക്കാൻ കഴിക്കാനെടുത്തിരിക്കുന്നത് രാത്രിയാണ് അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് കുറുകി നമ്മളുടെ ഈ ഒരു മീറ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടാവും